ലേണേഴ്സ് ബഡ്ഡിയിലേക്ക് സ്വാഗതം. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 2ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ടില്ലുജി എന്ന കവിതയാണ്. ആരാണ് ഈ ടില്ലുജി? ടില്ലുജി ഒരു കൊച്ചാൺകുട്ടിയാണ്. ആ പടത്തിൽ കണ്ടില്ലേ, പുസ്തകത്തിലെ പടത്തിൽ കണ്ടില്ലേ, ഒരു കൊച്ചാൺകുട്ടി നടന്നു പോകുന്നത്, എന്തോ ഒരു ബാഗിനെ പറ്റി ഓർത്തുകൊണ്ട്, അവനാ ടില്ലുജി. അപ്പം നീ നമുക്ക് ഈ കവിതയിലേക്കൊന്ന് പോകാം. ടില്ലുജി സ്കൂൾ ഗേ ബസ്താ ഘർ പർ ഫൂൽ ഗേ രസ്തേ ഫർദേ ഡരേ ഡരേ പഹുഞ്ചേ ഗേറ്റ് പർ അരേ അരേ ചുട്ടിക്ക നോട്ടീസ് ചിപ്ക തേക്ക് ഖുഷി സേ ഫൂൽ ഗയേ ദോനോ ബാഹേ മാം കേ ഡാൽ ഗലേ മേ ഝൂൽ ഗയേ. ഇതാണ് കവിത. ഇത് എഴുതിയത് ആരാണ്? ഈ കവിത എഴുതിയത് നരേഷ് സക്സേനയാണ്. ഈ കവിത എഴുതിയത് നരേഷ് സക്സേനയാണ്. നമുക്ക് ഈ കവിതയുടെ അർത്ഥമൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ടില്ലുജി സ്കൂൾ ഗേ, ടില്ലുജി സ്കൂളിൽ പോയി. ടില്ലുജി എന്ന് പറഞ്ഞാൽ പയ്യൻ. അവൻ എവിടെ പോയി? സ്കൂളിൽ പോയി. ടില്ലുജി സ്കൂൾ ഗേ ബസ്താ ഖർ പർ ഫൂൽ ഗേ. ബസ്താ മീൻസ് ബാഗ്. അവന് ബാഗ് വീട്ടിൽ വെച്ചിട്ട് മറന്നാ പോയത്, ബാഗ് എടുക്കാൻ മറന്നുപോയി. ബസ്താ ഖർ പർ ഫൂൽ ഗയേ, വീട്ടിൽ ബാഗ് വെച്ചിട്ട് മറന്നുപോയി. രസ്തേ ഫർദേ ഡരേ ഡരേ, കുറേ കൊണ്ട് പോയപ്പോൾ ഓർത്ത് കാണും. അപ്പോൾ പിന്നെ സ്കൂളിലേക്ക് നടന്നത് പേടിച്ച് പേടിച്ച. രസ്തേ മീൻസ് റോഡിൽ. രസ്തേ ഫർദേ ഡരേ ഡരേ, പേടിച്ചാണ് വഴി മുഴുവൻ അവൻ നടന്നത്. പഹുഞ്ചേ ഗേറ്റ് പർ അരേ അരേ, അങ്ങനെ അവസാനം അവൻ എവിടെ ചെന്നു? പഹുഞ്ചേ എത്തിച്ചേർന്നു. ഗേറ്റ് പർ, സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ അവിടെ. അരേ അരേ, അപ്പോൾ അവൻ എത്തിച്ചേർന്ന് സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ അവിടെയാണ്. അപ്പോൾ അവൻ എന്താ കണ്ടത്? ചുട്ടിക്ക നോട്ടീസ് ചുക്ക. ചുട്ടി മീൻസ് അവധി. അവധിയുടെ നോട്ടീസ് അവിടെ പതിച്ചിട്ടുണ്ട് ഭിത്തിയിൽ. ചുട്ടിക്ക നോട്ടീസ് ചുക്ക, അവിടെ അവധിയുടെ നോട്ടീസ് പതിച്ചിരിക്കുന്നു. ദേഖ് ഖുഷി സേ ഫൂൽ ഗേ, അത് കണ്ടപ്പോൾ അവൻ എന്തു തോന്നി? ഖുഷി സേ ഫൂൽ ഗേ, ഖുഷി മീൻ സന്തോഷം. സന്തോഷം കൊണ്ട് അവൻ മതി മറന്നുപോയി, എല്ലാം മറന്നു. ദേഖ് ഖുഷി സേ ഫൂൽ ഗേ, അത് കണ്ടപ്പോൾ അവന് സന്തോഷം കൊണ്ടങ്ങ് മറന്നുമല്ല. ദോനോ ബാഹേ മാം കേ, രണ്ട് കൈകളും അമ്മയുടെ. ഠാൽ ഗലേ മേ ഝൂൽ ഗേ, ഠാൽ മീൻസ് ഇട്ടിട്ട് എവിടെയാ? കഴുത്തിലേക്ക് അങ്ങിട്ടു അല്ലേ. ഗലേ മേ, കഴുത്തിലിട്ടു രണ്ട് കൈ കൂടെ. ഝൂൽ ഗേ, ഝൂൽ ഗേ മീൻസ് ഊഞ്ഞാലാടി. അപ്പോൾ അവൻ എന്താ ചെയ്തത്? രണ്ട് കൈകളും അമ്മയുടെ കഴുത്തിലേക്ക് ഇട്ട് കഴുത്തിൽ പിടിച്ച് ഊഞ്ഞാലാടി. അതാ കഴുത്തിൽ തൂങ്ങി ഊഞ്ഞാലാടി. ഠാൽ ഗലേ മേ ഝൂൽ ഗേ. നമുക്കേ ഇതിലെ അർത്ഥമൊന്നു നോക്കണ്ടേ, ഓരോ വാക്കിൻ്റെയും അതുമൊന്ന് നോക്കാം. ബസ്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ബസ്ത മീൻസ് ബാഗ്. രസ്തേ മീൻസ് വഴി. ഡരേ ഡരേ മീൻസ് ഭയപ്പെട്ട്, പേടിച്ച്. പഹുഞ്ച് എത്തിച്ചേർന്നു. പഹുഞ്ചേ എത്തിച്ചേർന്നു. ചുട്ടി മീൻസ് അവധി. ചുട്ടി മീൻസ് അവധി, ലീവ്. ചിപ്ക മീൻസ് ഒട്ടിച്ചിരിക്കുന്നത്, പതിച്ചിരിക്കുന്നത്. ഖുഷി മീൻസ് സന്തോഷം. ഫൂൽ ഗേ, മറന്നുപോയി. ബാഹേ മീൻസ് കൈകളാണ്. ദോനവും ബാഹേം, രണ്ട് കൈകളും. ഡാൽ മീൻസ് ഇട്ടിട്ട്. ഗലേ മീൻസ് കഴുത്ത്. ചൂൽ മീൻസ് ഊഞ്ഞാൽ. ഇതൊരു രസമുള്ള കവിതയാണ്. ഇതൊരു ഖേൽഗീതാണ്. ഇതെഴുതിയത് നരേഷ് സക്സേനയാണ്.
ആ പേരും നിർത്തണം കേട്ടോ, നരേഷ് സക്സേനയാണ്. ഈ പോയം ഈണത്തെ ചൊല്ലണം. നിങ്ങൾക്ക് കളികളുടെ കൂടെ പാടാൻ പറ്റിയ കവിതയാണ്. ഇത് ഈണത്തിൽ പാടി പഠിക്കണം, എന്നിട്ട് പരീക്ഷയ്ക്കൊക്കെ വരുമ്പോൾ എഴുതാം. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.